ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം 2 ഗ്ലാസ് പച്ചരി എടുത്ത് അതിലേക്ക് വെള്ളമൊഴിച്ച് 10 മിനിറ്റ് കുതിരാൻ വെക്കാം കേട്ടോ. ഇത് ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സവോള, 3 തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിനയില, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, ചെറുജീരകം, ഗ്രാമ്പു, പട്ട, ഏലക്കായ, 1 ബേലീഫും, 1 സ്പൂൺ കടുക്, 2 തണ്ട് കറിവേപ്പില, ഇതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ജാറെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നന്നായി ചതച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച് കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഗ്രാമ്പു, പട്ട, ബേലീഫ് ഇവയെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി മൂക്കുന്നതിന് വേണ്ടി കുറച്ചകലം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട്. ഉള്ളി കുറച്ച് സൈഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഉള്ളിയുമായി നന്നായി കൂടിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി ഇതൊന്ന് വിസിലില്ലാതെ മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വെന്തോട്ടെ കേട്ടോ. എന്നാലാണ് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയുള്ളൂ. നമ്മുടെ മസാല നല്ല വെന്ത് തക്കാളിയൊക്കെ ആയിട്ട് നല്ല കൂടിച്ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അനുപാതത്തിലാണ്. 2 ഗ്ലാസ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഉപ്പ് വെള്ളത്തിൽ 1 പൊടിക്ക് കയറി നിൽക്കണം, അപ്പോഴേ അരിയിടുമ്പോൾ ഉപ്പ് പാകമായി കിട്ടുള്ളൂ. ഇനി നമുക്ക് കഴുകി വെള്ളം വലിയാൻ വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് വിസിലില്ലാതെ ആവി പുറത്തേക്ക് വരുന്നത് വരെ വേവിക്കാം. ആവി വന്നതിന് ശേഷം വിസിലിട്ട് കൊടുത്ത് 1 വിസിലടിക്കുന്നത് വരെ വേവിക്കണം. ഇനി 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതി കേട്ടോ. ഇതാ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതാ ബിരിയാണിൻ്റെ അതേ ഫ്ലേവറാണ്. ഇപ്പം എന്തായാലും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം വീട്ടിൽ. എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വിഭവം തന്നെയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.